ഇന്ന് കാതികയിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന കഥയുടെ പേരാണ് അവലോകനം അഥവാ ഔട്ട്ലുക്ക്. ഇത് ഒരു ചെറിയ കഥയാണ്. കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. കാതികയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെല്ലാം ബസ്സിൽ യാത്ര ചെയ്തിട്ടില്ലേ? നമ്മുടെ നാട്ടിലുള്ള ബസ്സിനെ കുറിച്ചാണ് കാതിക പറയുന്നത്. കാതിക പറയുന്ന ഈ കഥ ഒരു ബസ്സിനകത്ത് നടക്കുന്ന സംഭവമാണ്. അന്നൊരു നട്ടുച്ചയായിരുന്നു, നല്ല വെയിലുള്ള ദിവസമായിരുന്നു. ഒരു ബസ് നിറയെ ആൾക്കാരുമായി പോകുകയായിരുന്നു. അതിൽ കൊച്ചു പിള്ളേരുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു, വൃദ്ധന്മാരുണ്ടായിരുന്നു, നിറയെ ആളുകൾ. എല്ലാവർക്കും ഇരിക്കാൻ ഇടവും ഇല്ലായിരുന്നു. ബസ് കുലുങ്ങി 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 പാടത്തിൻ്റെ അരികിലൂടെ പോവുകയായിരുന്നു. ബസ്സിനകത്ത് ആരൊക്കെയാ ഉള്ളത്? യാത്രക്കാരല്ലാതെ ബസ്സിൽ ആരൊക്കെയാണുള്ളത്? ഒരു ഡ്രൈവറും അല്ലേ, ടിക്കറ്റ് എടുക്കാൻ ഒരു കണ്ടക്ടറും, ഡോറിനരികിൽ നിൽക്കുന്ന ഒരു സഹായി കിളിയോ അല്ലെങ്കിൽ ഹെൽപ്പറും ഉണ്ടായിരുന്നു. ആ ബസ്സിൽ ആൾക്കാരെല്ലാവരും വേർത്ത് കുളിച്ച് ഇരിക്കുകയായിരുന്നു. ചൂട് കാരണം കൊച്ചുകുട്ടികൾ കരയുകയും ഉണ്ടായിരുന്നു. ആ ബസ്സിൻ്റെ ഇടയ്ക്കുള്ളൊരു സീറ്റിൽ ഒരച്ഛനും ഒരു മകനും ഇരിപ്പുണ്ടായിരുന്നു. ആ മകനെ കണ്ടാൽ ഒരു 10-ാം ക്ലാസ്സോ പ്ലസ് ടു പഠിക്കുന്ന മകനെ പോലെ ഇരിക്കും. ഒരു വലിയ കുട്ടിയാണ്, കൊച്ചുകുട്ടിയല്ല. അച്ഛനും മകനും കൂടി ഇരിക്കുകയായിരുന്നു. മകൻ ജനാലയിലൂടെ വെളിയിലേക്ക് നോക്കിയിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ദേ നോക്കൂ, മേഘങ്ങൾ നീങ്ങുന്നു. അച്ഛൻ മകനെ നോക്കി ചിരിച്ചു. അച്ഛാ അച്ഛാ നോക്കൂ, നാം ഈ മരങ്ങൾ നീങ്ങുന്നുണ്ട്. ഈ വണ്ടി നീങ്ങുമ്പോൾ മരങ്ങൾ നീങ്ങുന്ന പോലെ നമുക്ക് തോന്നും. ഹായ്, എന്ത് രസം! ഇതെല്ലാം ആ കുട്ടി വളരെ ഉറക്കെയാണ് സംസാരിച്ചത്. പറഞ്ഞു കഴിയുമ്പോൾ കൈ കൊട്ടുകയും ചെയ്യും. അവിടെ നിന്ന് ആൾക്കാരെല്ലാം ആ കുട്ടിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ബസ്സിലുള്ള കുലുക്കവും ചൂടും ഇന്നപ്പുറം എന്തിനാണ് ഒരു കുട്ടി ഇങ്ങനെ ഒച്ച വെക്കുന്നത്? അതിൻ്റെ അച്ഛന് അതിനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞൂടെ എന്ന് ആൾക്കാർ വിചാരിച്ചു. കുട്ടി വീണ്ടും ജനാലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അച്ഛാ നോക്കൂ, ദേ രണ്ട് കാക്ക ഇരിക്കുന്നു. ഹായ്, കൈകൊട്ടാൻ തുടങ്ങി. ഇങ്ങനെ കുറെ നേരം ആ കുട്ടി വഴിയിൽ കാണുന്നതെല്ലാം പറഞ്ഞുകൊണ്ട് ചിരിക്കുകയും കൈകൊട്ടുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇത് കണ്ടപ്പോൾ ക്ഷമ കെട്ട് അടുത്തിരുന്ന ഒരാൾ പറഞ്ഞു, മാഷേ ഈ കുട്ടിയെ വല്ല ഡോക്ടറെയും കാണിച്ചൂടെ? ഇത്രയും വലുതായിട്ടും എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൈകൊട്ടുന്നത്? അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ ഞങ്ങൾ ഡോക്ടറെ കണ്ടു. ഞങ്ങൾ ആശുപത്രിയിൽ നിന്നാണ് തിരിച്ചു വരുന്നത്. ഇവന് ജന്മന കാഴ്ചയില്ലായിരുന്നു. ഞങ്ങൾ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വരുന്നതേ ഉള്ളൂ. അവൻ ഇന്നാണ് ആദ്യമായിട്ട് ലോകം കാണാൻ തുടങ്ങിയത്. നമ്മുടെ ജീവിതത്തിലും കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണ്. നമ്മൾ ഒരിക്കലും മുൻവിധിയോടെ കാര്യങ്ങൾ തീരുമാനിക്കരുത്. എല്ലാവരും കരുതിയ പോലെ അല്ലായിരുന്നു ആ കുട്ടി. ആ കുട്ടി ഇതുവരെ ലോകം കണ്ടിട്ടില്ലായിരുന്നു. ആ കുട്ടി ഇന്നാണ് ആദ്യമായിട്ട് മേഘങ്ങളെയും മരങ്ങളെയും കാക്കയും എല്ലാം കണ്ടത്. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ആരെങ്കിലും പറ്റി അഭിപ്രായം പറയുകയോ ആരെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നതിന് മുന്നേ നല്ലപോലെ ആൾക്കാരെ അറിഞ്ഞിട്ട് വേണം കാര്യങ്ങൾ പറയാൻ. മറ്റൊരു കഥയുമായി കാതിക നാളെ. നിങ്ങളുടെ കഥ വായിക്കാൻ മറക്കണ്ട. നന്ദി, നമസ്കാരം.